ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മാങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറല്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാർ. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ കണ്ണിമാങ്ങ കൊണ്ടുള്ള കടുമാങ്ങയും കുനു കുനു നിന്നെ മാങ്ങ അരിഞ്ഞിട്ടുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. ഏത് അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് അവിടെ ഇരുന്നോളും. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാങ്ങ നമ്മൾ സാധാരണ കട്ട് ചെയ്യണ പോലെ കുനു കുനു നിന്നെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തിരി വലിപ്പത്തിലാണ്. കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതിൽ ഒരു പൊട്ട് വെള്ളം പാടില്ല. ഒന്നില്ല, നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കുക, അതില്ലെങ്കിൽ അത് മുമ്പ് തുടച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വെള്ളമുണ്ടെങ്കിൽ അത് തുടച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് ഉലുവ, രണ്ട് സ്പൂണ് കടുക്, ഒരു കഷ്ണം കായത്തിൻ്റെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, മുളക് പൊടി വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് മൂന്നും കൂടി പോയി പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. സാധാരണ നോർത്ത് ഇന്ത്യൻ അച്ചാറുകളിലൊക്കെ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ അച്ചാറിൽ എരിവ് കുറവും ഉപ്പ് കൂടുതലും ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അധികം എരിവൊന്നും ഇടണില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ. ഉപ്പ് പക്ഷെ നമ്മൾ പാകത്തിന് ഇടണുള്ളൂ. ഉപ്പ് നമുക്ക് അധികം കൂടുന്നത് എന്തായാലും നല്ലതല്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. പൊടികൾ പൊടിച്ചെടുത്തു കൊണ്ടുവന്നതും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് മാങ്ങയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ, ഞാനൊരു 4-5 സ്പൂൺ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത് ചെറിയ സ്പൂണാണ്, സ്പൂൺ കൊണ്ട് 5 സ്പൂണാണ്. അപ്പോൾ ഞാൻ ഈ നല്ലെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യം, ഞാൻ 2 മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ഇടണുള്ളൂ. ഒരു സ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ മുളകും, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ കഷ്ടി ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് മാത്രം മുളക് പൊടി ഇടണുള്ളൂ. അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടി നമുക്ക് ഇതേ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും ഇപ്പോൾ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഉപ്പും മുളകും ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാങ്ങ, ഞാൻ പറഞ്ഞത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയില്ല എത്രത്തോളം ഉപ്പ് വേണമെന്ന്. കുറച്ചധികം ഇട്ട് അത് കൂടാനും നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിടുക. ഇനി ഇതിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ എണ്ണ, ഇത് ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയാണ്, അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് മിക്സ് ചെയ്യുകയാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച്. അപ്പം നമ്മളിതിൽ വേറെ ഒന്നും വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റ് പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇളം ചൂടുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് പിക്കിളല്ല, പണി പെട്ടെന്ന് 2 മിനിറ്റിൽ നമ്മുടെ പണി കഴിയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇത് വെക്കണം. അപ്പോൾ ഇതേ ഉള്ള എണ്ണ മുഴുവൻ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള എണ്ണ ഉള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാക്സിമം ഇത് മിക്സ് ചെയ്ത് വെക്കും. വേറെ ഇതിലേക്ക് ഒന്നും ചേർക്കണ്ട. ഇപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക വേണ്ടു. അത് കഴിഞ്ഞിട്ട് ഇത് ഞാനൊരു ചെറിയ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ ഇല്ലാണ്ട് തുടച്ചെടുത്തിട്ട് ഉണങ്ങിയിട്ടുള്ളൊരു ഭരണിയാണ്. ഇതിലേക്കാണ് ഞാൻ ഈ മാങ്ങ ആക്കി വയ്ക്കാൻ പോകുന്നത്. മാങ്ങ എന്ന് പറയുന്ന ഒരു സാധനം കാണുമ്പോഴേക്കും വായിൽ വെള്ളം വരും കേട്ടോ. ഇതുണ്ടാക്കണ കണ്ട് കാണുമ്പോൾ തന്നെ വയൽ വെള്ളം വരും. അപ്പോൾ ഇനി ഇത് പാകമായിട്ട് വരുമ്പോഴത്തേക്കും അവസ്ഥ എന്താണെന്ന് അറിയാം. കണ്ട് നമുക്ക് കൊതി വന്നിട്ട് അങ്ങേറ്റം ഇതാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഭരണിയിൽ ആക്കി വയ്ക്കാം. അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല. ഇതങ്ങനെ നമ്മൾ വെള്ളം ഇല്ലാണ്ട്, അപ്പോൾ മാങ്ങ നമ്മൾ തൊലി ചെത്താണ്ടാണ് ആക്കുന്നത്. അപ്പോൾ മാങ്ങയ്ക്ക് തൊലിക്ക് ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണിത്. അപ്പോൾ ഇതൊന്ന് പാകം വരണം. പാകം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ മാങ്ങയുടെ തൊലിയുടെ കട്ടിയൊന്ന് എന്താ പറയുക, സ്പോഞ്ച് പോലെ ഒത്തിരി ഒന്ന് താഴ്ന്ന വിധത്തിൽ സ്മൂത്തായിട്ട് വരുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതിൽ അതുവരെ ഇത് നമ്മൾ വായ്മൂടി കെട്ടി ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ, ഒട്ടും കാറ്റ് കിടക്കാതെ, ഒട്ടും വെളിച്ചം കാട്ടാതെ ഇത് മൂടി കെട്ടി എടുത്തു വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് തുണിയോ അങ്ങനെയുള്ളതൊന്നും അല്ല എടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ,
ഫുഡൊക്കെ പൊതിയാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കണത്. നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഞാനിതിൽ പൊതിയാനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഈ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞ് എടുക്കാം. അപ്പോൾ ഈ ഷീറ്റിൻ്റെ മോൾ ഭാഗം ഉണ്ട്, അത്രയും ടൈറ്റായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എയർ പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. ഇനി ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചരടിട്ട് ഇതിൻ്റെ ചുറ്റും കിട്ടുക, അതല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് ഇതിലിപ്പോൾ ഇതേ എണ്ണ ഞാൻ മിക്സ് ചെയ്തത് വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല. അപ്പം മിക്സ് ചെയ്തത് മാത്രമുള്ള 3-4 സ്പൂൺ എണ്ണ തന്നെ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ കടുകുണ്ട്. അപ്പോൾ ഇനി ഇതൊരാഴ്ച നമ്മൾ എടുക്കാതെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചം കിടക്കാത്ത വിധത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ എണ്ണ അടപ്പുകൊണ്ട് പതുക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാം, വെളിച്ചം കിടക്കാതിരിക്കാൻ വേണ്ടി. ഇത്തിരി വെളിച്ചം ഇല്ലാത്ത സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. ഇപ്പോൾ രണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കാം ആ പാകമായി തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടു എണ്ണയൊക്കെ കിനിഞ്ഞ് നന്നായിട്ട് പാകം വന്നിട്ടിരിക്കുന്നുണ്ട്. മാങ്ങയൊക്കെ നന്ന് പാകമായിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇനി ഇത് മിക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ എടുത്ത് ഇളക്കി നോക്കുക. അതിൽ ഉപ്പും മുളകൊക്കെ നോക്കുക. ഇത് തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ആ ഒരു മണമുണ്ടല്ലോ, ആഹാ, അതാണ് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ ഒരു ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി ആയാലും അങ്ങനത്തെ എന്ത് ഇതിൻ്റെ കൂടെ കഴിക്കാനും ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഒരു പാകമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിൽ നമുക്ക് കണ്ടു, നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല, എല്ലാം കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയായാലും മാങ്ങ നല്ലോണം പാകം വന്നിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് കറക്റ്റ് ഈ മണം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ഈ എക്സിബിഷനിലൊക്കെ മറ്റൊരു നോർത്ത് ഇന്ത്യൻ പിക്കിൾസിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ടായിരിക്കും. ആ ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക മണം, ആ മണമാണ് ഇത് തുറന്നപ്പോൾ വന്നത്. അപ്പം ഇത് വളരെ ഈസിയാണ്, നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം മാങ്ങയുടെ കാലമായതുകൊണ്ട് തന്നെ മാങ്ങയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഇപ്പം ഉണ്ടാക്കി വെച്ച് ഒരാഴ്ച മതി. ജസ്റ്റ് 3-4 ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങ ഏകദേശം പാകമാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.